ഈ റഷ്യയാണല്ലോ വെടിനിർത്തൽ ആദ്യമേ പ്രഖ്യാപിച്ചത്. അപ്പം അവർക്ക് പ്രഖ്യാപിച്ചത് കൊണ്ട് അവർ തന്നെ അത് ലംഘിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ശരിയാവുമെന്ന്. ആ വെടിനിർത്തൽ അതിനുള്ള കണ്ടീഷൻസ് അവർ സ്റ്റിപ്പുലേറ്റ് ചെയ്തു, അത് പൂർത്തിയായില്ലെങ്കിൽ അവർ വെടിനിർത്തൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ അവിടുത്തെ സിറ്റിസൺസ് എല്ലാവരും വെപ്പൺസുമായിട്ട് നടക്കുന്നുണ്ട്, പുറത്തുനിന്ന് മേഴ്സണറീസും വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ആരെങ്കിലും വെപ്പൺ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതാണോ പെണ്ണോ യൂണിഫോം ഉണ്ടോ ഇല്ലയോ അത് എനിമിയാണ്. അതിപ്പം റഷ്യൻകാരൻ, ഇപ്പം നമ്മൾ പലപ്പോഴും പാശ്ചാത്യ മീഡിയത്തിൽ നിന്ന് വരുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പെണ്ണുങ്ങളും കുട്ടികളും ചെന്ന് റഷ്യൻ പട്ടാളക്കാരെ അടിക്കാൻ ചെല്ലുന്നതും തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അന്നേരമൊന്നും അവരാരും ഒന്നിനും റെസ്പോണ്ട് ചെയ്യാതെ ചുമ്മാതെ വെപ്പണും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി വെപ്പണുമായിട്ട് മുമ്പോട്ട് വന്നാൽ ഒരു റഷ്യൻ പടയാളി നോക്കി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നതും ശരിയല്ല. എല്ലാവർക്കും സ്വന്തം ജീവൻ വേണം. വെപ്പൺ ഒരു ആയുധമായി മുമ്പിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫയർ ചെയ്യും. അത് യൂണിഫോം ഉണ്ടോ ഇല്ലയോ ആണോ പെണ്ണോ എന്ന് നോക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള അങ്കലാപ്പ് കാഷ്വാലിറ്റീസ് ഇനി അങ്ങോട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. കാര്യം ആർക്കും ആരെയും വിശ്വാസമില്ല. ഇതൊരു സിവിൽ പോരാട്ടമാക്കി മാറ്റാൻ വേണ്ടിയാണ് യുക്രൈൻ ഭരണകൂടത്തിൻ്റെ തന്ത്രം. അങ്ങനെ പോയാൽ അതൊരു ജനസൈഡായിട്ട് കാണിക്കുവാനും അല്ലെങ്കിൽ റഷ്യൻ പൗരൻ റഷ്യൻ പട്ടാളം യുക്രൈൻ പൗരന്മാരെ വെടിവെക്കുന്നതെന്ന് കാണിക്കുവാനും വേണ്ടിയുള്ള തന്ത്രമാണ് ഇത്. ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാം റഷ്യക്ക് ലീഗലി, പക്ഷേ റഷ്യക്ക് ഡിഫെൻഡ് ചെയ്യാം. എനിബഡി വിത്ത് എ വെപ്പൺ ഇസ് എൻ എനിമി. അതാണ് പുടിൻ പിന്നെയും പിന്നെയും പറയുന്നത്, നിങ്ങൾ ആയുധം വെക്കുക, പുറകോട്ട് പോകുക. രണ്ട് നയതന്ത്ര വിദഗ്ധന്മാര് പറഞ്ഞത് വളരെ കാര്യം. അവിടുത്തെ പൗരന്മാർ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ ഇവിടെ യുദ്ധത്തിന് സന്നദ്ധരായ പൗരന്മാർ അങ്ങോട്ടേക്ക് എത്തുന്നു, മറ്റ് സ്വകാര്യ സേനകൾ എത്തുന്നു, വാർലോഡുകൾ കോൺട്രാക്ടുമായി സബ് കോൺട്രാക്ടുകൾ കൂടുതലാണ് എത്തുന്നു. എല്ലാവരും തോക്കുമായി റോഡിലാണെങ്കിൽ വല്ലാത്തൊരു കയോസ് ആവില്ലേ? മറ്റൊരു സിറിയ ആവില്ലേ സർ? യുക്രൈൻ അതെ അതെ അതെ. എനിബഡി വിത്ത് എ വെപ്പൺ ഈസ് എൻ എനിമി. എനിക്ക് എൻ്റെ കയ്യിൽ വെപ്പൺ ഉണ്ടെങ്കിൽ എനിക്കെതിരെ വെപ്പൺ വെക്കുന്ന ആൾ എനിമി, അദ്ദേഹത്തിന് ഞാൻ എനിമി. അപ്പം ഇതൊരു കലാപത്തിലേക്ക്, അതായത് ഒരു രക്ത ചൊരിച്ചിലാകാൻ ഉള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ എപ്പോഴും ആഗ്രഹവും എൻ്റെ ഹോപ്പും ഈ നടക്കാൻ പോകുന്ന ചർച്ചയിലാണ്. എന്തോ മനസ്സ് പറയുന്നു കാര്യം ഇസ്രായേൽ ഇടപെട്ടിട്ടുണ്ട്, ടർക്കി ഇടപെട്ടു, ഇന്ത്യ പറയുന്നു, രണ്ടുപേർക്കും ഇത് പിന്മാറണമെന്നുണ്ട്. പക്ഷേ പുടിൻ പിന്നെയും പിന്നെയും പറയുന്നു എൻ്റെ കണ്ടീഷൻ മീറ്റ് ചെയ്യാതെ ഞാൻ നിർത്തത്തില്ല എന്ന്. അദ്ദേഹം പറഞ്ഞ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, നാറ്റോയിൽ ചേരത്തില്ല എന്നൊരു ഗ്യാരണ്ടി, അതായത് ഗ്യാരണ്ടി ഓഫ് ന്യൂട്രാലിറ്റി. അത് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രയാസം കാണുമെന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം പറഞ്ഞ ഡീമിലിറ്ററൈസേഷനൊക്കെ അത് പെതുക്കെ നടക്കാവുന്നേ ഉള്ളൂ. ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഒരു ഗ്യാരണ്ടി ഓഫ് ന്യൂട്രാലിറ്റി യുക്രൈൻ അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സീസ് ഫയർ കുറച്ചുകൂടെ പെട്ടെന്നാകാൻ ചാൻസ് ഉണ്ട്.